നമസ്കാരം. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏറെ സങ്കീർണമായൊരു വിഷയത്തെക്കുറിച്ചാണ്. അതായത്, ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇന്ത്യ എന്ന മഹാരാജ്യം ആരോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ ആരോടൊപ്പം നിൽക്കും? ഇതൊരു വലിയ ചോദ്യചിഹ്നമായി ഇന്നും ഓരോ ഇന്ത്യക്കാരൻ്റെ മനസ്സിൽ പുകയുകയാണ്. കാരണമെന്തെന്നാൽ, ഇസ്രായേലും ഇറാനും ഈ രണ്ടു രാജ്യങ്ങളും ഇന്ത്യയുടെ ഉറ്റ ചങ്ങാതിമാരാണ്. ഊർജം, ഇൻഫ്രാസ്ട്രക്ചർ, ജിയോ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് എന്ന രീതിയിൽ എന്ന തലങ്ങളിൽ നോക്കുമ്പോൾ ഇറാനും, ഡിഫൻസ്, ടെക്നോളജി, ടൂറിസം, ഡിപ്ലോമസി രംഗങ്ങളിൽ ഇസ്രായേലിനെയും ഇന്ത്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര ബന്ധം ഉള്ളത് ഇന്ത്യയുമായാണ്. ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്ണറാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യക്ക് വേണ്ടി പല ഘട്ടങ്ങളിലും പാകിസ്ഥാനെതിരെ തുറന്ന് യുണൈറ്റഡ് നേഷൻസിൽ വോട്ട് ചെയ്യുകയും അതുപോലെ തന്നെ OIC അഥവാ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസിൽ പോലും പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് വേണ്ടി റെസൊല്യൂഷൻ കൊണ്ടുവരികയും ഇന്ത്യയോട് കൂടി നിൽക്കുകയും ചെയ്ത ഒരു രാജ്യമാണ് ഇറാൻ. ചാബഹാർ തുറമുഖം വികസിപ്പിച്ചെടുക്കുന്നത് ഇന്ത്യയും ഇറാനും സംയുക്തമായാണ്. ഇറാനിലെ സരഞ്ച് ദലേറാം ഹൈവേ പണി കഴിപ്പിക്കുന്നതും ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ 2020 $20 billion ഇറാനിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യ വേറെ ഒരു രാജ്യത്തും ഇത്രയേറെ പണം നിക്ഷേപിച്ചു കാണില്ല. ഇനി ഇസ്രായേലിൻ്റെ കാര്യമെടുത്താൽ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ആയുധ ഉപഭോക്താവാണ് ഇന്ത്യ. അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഏറെ കൂട്ടുകെട്ടുകൾ ഉള്ളൊരു രാജ്യങ്ങളുമാണ് ഇന്ത്യയും ഇസ്രായേലും. രണ്ടായിരം വർഷത്തോളം യാതൊരു വിവേചനവും അനുഭവിക്കാതെ ശാന്തിയും സമാധാനത്തോടുകൂടിയും ജൂതന്മാരെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഈ പുണ്യ പുരാതന ഭാരതത്തോട് അവർക്ക് എന്നും തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇന്ത്യക്കൊരു പ്രശ്നം വന്നാൽ ലോകത്തെ ഒരു ശക്തിയെയും വകവയ്ക്കാതെ ആരെയും കച്ചയും മുറുക്കിയിറങ്ങുന്നതും. 1972 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും കാർഗിൽ യുദ്ധത്തിലും എന്തിനേറെ ബാലാകോട്ട് ആക്രമണത്തിൽ പോലും വളരെയേറെ നിർണായകമായ പങ്ക് വഹിച്ചൊരു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേൽ ഇന്ത്യയോടൊപ്പം എന്നും ഒരു നല്ല സുഹൃത്തായി നിന്നിട്ടേയുള്ളൂ. ഇസ്രായേലും ഇറാനും ഈ രണ്ട് സുഹൃത്തുക്കൾ, ഇന്ത്യയുടെ ഏറ്റവും വലിയ രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഒരു യുദ്ധം നടന്നാൽ ഇന്ത്യ ആരോടൊപ്പം നിൽക്കും, അല്ലെങ്കിൽ ആരോടൊപ്പം നിൽക്കണം എന്നത് ഇന്ത്യൻ നയതന്ത്ര സമൂഹത്തിന് ഒരു തലവേദനയായിരിക്കുകയാണ്. യൂറേഷ്യയിലേക്കുള്ള കവാടം എന്ന് നമ്മൾ ഇറാനെ വിശേഷിപ്പിക്കുന്നത്. കാര്യം എന്തെന്നാൽ, ചാബഹാർ തുറമുഖം മുഖേന ചരക്കുകൾ നീക്കം ചെയ്യുകയും ചരക്ക് നീക്കം നടത്തുകയും സരഞ്ച് ദലേറാം ഹൈവേ വഴി ഇറാനിലൂടെ യൂറോപ്പിലേക്കുള്ള വൻ മാർക്കറ്റ് തുറന്നു കിട്ടുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇറാൻ ഏറെ നിർണായകമാണ്. ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇറാൻ ഒരു അവിഭാജ്യ ഘടകമാണ്. നിങ്ങൾക്കറിയാൻ, ഗവാദർ പോർട്ട് ചൈന വികസിപ്പിച്ചെടുത്തു കഴിഞ്ഞു. ചൈന പാകിസ്ഥാൻ പവർ ഇക്വേഷൻ ബാലൻസ് ചെയ്യുവാൻ ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്ന വമ്പൻ കൂട്ടുകെട്ട് അനിവാര്യം തന്നെയാണ്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന എനർജി റിക്വയർമെന്റ്സിന് ഓയിൽ ഇമ്പോർട്ട് ഇല്ലാതെ വേറെ ഒരു മാർഗവുമില്ല. ഇറാനായി ഉണ്ടാക്കിയ കരാർ പ്രകാരം എണ്ണ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ 90 ദിവസത്തിനകം മാത്രം, അതും ഇന്ത്യൻ രൂപയിൽ തന്നെ, അവർക്ക് യുക്കോ ബാങ്ക് മുഖേനയോ IDBI ബാങ്ക് മുഖേനയോ പണമടച്ചാൽ മതി. അതുപോലെ തന്നെ ഇറാൻ ഇന്ത്യയുടെ ഏറെ അടുത്തായതുകൊണ്ട് അവർക്ക് ചരക്ക് നീക്ക കൂലിയിൽ കുറവ് തന്നെയാണ്. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ, അങ്ങനെ ഇരിക്കെ അമേരിക്കൻ സാങ്ഷൻസ് വരികയാണെങ്കിൽ, അതായത് ഇറാനിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് പ്രതിരോധം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയാണെങ്കിൽ, ഇന്ത്യയുടെ മുന്നിൽ സൗദി അറേബ്യയോ അല്ലെങ്കിൽ ഇറാഖിനെയോ അല്ലെങ്കിൽ നൈജീരിയയോ ഡിപ്പെൻഡ് ചെയ്യാതെ വേറെ യാതൊരു മാർഗവുമില്ല. പോരാത്തതിന് ഈ രാജ്യങ്ങളൊക്കെ തന്നെയും ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ദൂരെയായതുകൊണ്ട് ഇറക്കുമതി കൂടി ഏറെ വർദ്ധിക്കും. അങ്ങനെ ചരക്ക് കൂടി കൂടുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിലെ എണ്ണ വിലയും വർദ്ധിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു.
ഇനി ഇറാനും ഇന്ത്യയുമായിട്ടുള്ള വേറൊരു ബന്ധത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്ത്യയിൽ തന്നെ ഏതാണ്ട് 9000 ഇറാനിയൻ വിദ്യാർത്ഥികൾ പല മികവേറിയ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഓരോ വർഷവും ഇറാന് നൽകുന്നത് 67 സ്കോളർഷിപ്പുകളാണ്. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, ഇന്ത്യ 2020 $20 ബില്യൺ ഇറാനിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചരിത്രപരമായി ഇന്ത്യയും ഇറാനും അത്ര സ്വരച്ചേർച്ചയിലല്ലെങ്കിലും 2014 മുതൽ നരേന്ദ്രമോദി ഹസൻ റോഹാനി കൂട്ടുകെട്ട് ഇന്തോ ഇറാനിയൻ ബന്ധങ്ങളെ വേറൊരു തരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും ശക്തമായ ഒരു കൂട്ടുകെട്ട് എന്ന് വിളിക്കാവുന്നതാണ് ഇന്ത്യ ഇറാൻ കൂട്ടുകെട്ട്. അതുപോലെ തന്നെയാണ് ഇന്ത്യ ഇസ്രായേൽ ബന്ധവും. BC 1000 മുൻപ് മുതൽ തന്നെ ഉള്ളൊരു ഊഷ്മള ബന്ധമാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ളത്. ഇന്ത്യക്ക് ഇസ്രായേലിനെ മാറ്റി നിർത്താനാവില്ല. ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇന്ത്യ കുഴയുക തന്നെ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഇന്ത്യ ഇസ്രായേലിന്റെ കൂടെ നിൽക്കണമോ അതോ ഇറാന്റെ കൂടെ നിൽക്കണമോ? ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.